ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെയും നേതാക്കൾക്കെതിരെയും പിണറായി സർക്കാർ നടത്തുന്ന കള്ളക്കേസുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ബിജെപി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം ബിജെപി ദക്ഷിണ മേഖലാ അധ്യക്ഷൻ ചെമ്പഴന്തി ഉദയൻ നിർവഹിച്ചു. ബിജെപി കേരളത്തിന്റെ 140 നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ ബഹുമാന്യനായ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജപ്രചരണത്തിനും കള്ളക്കേസ് എടുക്കുന്നതിനും പ്രതിഷേധിച്ചുകൊണ്ടുള്ള സത്യാഗ്രഹ സമരമാണിന്നിവിടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ കച്ചേരി ജംഗ്ഷനിൽ നടന്നു. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തനം ആരംഭിച്ചത് പ്രത്യേകിച്ച് കേരളത്തിൽ എംഎൽഎമാരെ കൈമുതലായി വച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല കേരളത്തിൽ ആരംഭിച്ചത്. ബിജെപി താഴെത്തട്ടിൽ പ്രവർത്തനം നടത്തി ഒരു എംഎൽഎ പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഒ രാജഗോപാലും കെ രാമൻപിള്ളയും കെ ജി മാരാരും സി കെ പത്മനാഭനും കെ വി ശ്രീധരൻ മാസ്റ്ററും മിസോറാം ഗവർണറായിട്ടുള്ള അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയും സി കെ കൃഷ്ണദാസും നേതൃത്വം കൊടുത്തിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ എംഎൽഎമാരെ സൃഷ്ടിച്ചുകൊണ്ടോ പ്രതിപക്ഷ ബ്ലോക്കിലിരുന്നു കൊണ്ടോ പടുത്തുയർത്തിയ പ്രസ്ഥാനമല്ല. കേരളത്തിൽ സിപിഎമ്മിന്റെ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾക്കും അക്രമത്തിനുമെതിരെ പോരാടി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം എം എൽ എ കിട്ടിയില്ല. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി വരുമ്പോൾ കെ സുരേന്ദ്രൻ ഓടുപൊളിച്ച് ഇറങ്ങി കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായതല്ല. കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിലൂടെ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ കെ സുരേന്ദ്രൻ ഇവിടുത്തെ സിപിഎം ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ കോൺഗ്രസ് യുഡിഎഫിനുമെതിരെ കേരളത്തിൽ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള സമരവീര്യമുള്ള കേരളത്തിലെ ഏക യുവ നേതാവാണ് കെ സുരേന്ദ്രൻ എന്ന് കേരളത്തിലെ നിരവധി പോരാട്ടങ്ങളിലൂടെ, നിരവധി അഴിമതികളിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കഥകൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കവേ രണ്ടാം പിണറായി സർക്കാർ നടത്താൻ പോകുന്ന അഴിമതികൾ ഒന്നാം പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള അഴിമതികളൊക്കെ തന്നെ കെ സുരേന്ദ്രൻ പുറത്തു കൊണ്ടുവരും. കെ സുരേന്ദ്രന് ഭയമുള്ളത് കൊണ്ടാണ് കെ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എം എൽ എ കിട്ടിയില്ല. അതുകൊണ്ട് കെ സുരേന്ദ്രനെതിരെ ബി ജെ പിക്കെതിരെ അങ്ങടിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി അങ്ങ് ഒലിച്ചു പോകും. ബി ജെ പി പ്രവർത്തകന്മാരുടെ ബി ജെ പിയിലെ വിശ്വസിക്കുന്ന സമ്മതിദായകരൊക്കെ തന്നെ ബി ജെ പിയിൽ നിന്ന് ഒലിച്ചു പോകുമെന്ന് കരുതിക്കൊണ്ട് തന്ത്രശാലിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കെ സുരേന്ദ്രനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രഭാരി പോങ്ങുമോട് വിക്രമൻ ആശംസയും മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് അജിത് പ്രസാദ് നന്ദിയും പറഞ്ഞു.
ആറ്റിങ്ങൽ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുരീഷ്, കൌൺസിലർ ജീവൻലാൽ, സജി, ലാലി, ചന്ദ്രഹാസൻ തുടങ്ങിയ മണ്ഡലം ഭാരവാഹികളും ധർണയിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.